ഏകദിന ലോകകപ്പ് ചരിത്രത്തിൽ ഒരു സിംഗിൾ എഡിഷനിൽ ഏറ്റവും കൂടുതൽ റൺസുകളെന്ന നേട്ടം ഇന്ത്യയുടെ ഇതിഹാസ താരമായ സച്ചിൻ ടെണ്ടുൽക്കറുടെ പേരിലാണ്. 2003 ഏകദിന ലോകകപ്പിൽ 11 മത്സരങ്ങളിൽ നിന്നും ഒരു സെഞ്ചുറിയും 6 അർദ്ധ സെഞ്ചുറിയും അടക്കം 673 റൺസാണ് സച്ചിൻ അന്ന് അടിച്ചുകൂട്ടിയത്. ക്രിക്കറ്റ് കൂടുതൽ ആക്രമണോത്സുകമാവുകയും റൺമഴ തന്നെ ഓരോ മത്സരത്തിലും സംഭവിക്കുകയുണ്ടായിട്ടും നീണ്ട 20 വർഷക്കാലമായി സച്ചിൻ്റെ ഈ റെക്കോർഡിന് ഇളക്കം തട്ടിയിട്ടില്ല. 2007 ലോകകപ്പിൽ 11 മത്സരങ്ങളിൽ 659 റൺസുമായി ഓസീസിന്റെ മാത്യു ഹൈഡനും 2019 ലോകകപ്പിൽ 9 മത്സരങ്ങളിൽ നിന്നും 5 സെഞ്ചുറിയോടെ 648 റൺസുമായി ഇന്ത്യയുടെ സൂപ്പർ താരം രോഹിത് ശർമ്മയും അതേ ലോകകപ്പിൽ 647 റൺസുമായി ഓസീസ് താരം ഡേവിഡ് വാർണറും ഭീഷണി സൃഷ്ടിച്ചെങ്കിലും റെക്കോർഡ് നേട്ടം മറികടക്കാനായിരുന്നില്ല. എന്നാൽ 2023 ഏകദിന ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കൻ താരമായ കിൻഡൻ ഡിക്കോക്ക് 7 മത്സരങ്ങളിൽ നിന്നും 545 റൺസ് നേടിക്കഴിഞ്ഞു. സച്ചിന്റെ റെക്കോർഡ് നേട്ടം തകർക്കാൻ സെമി ഫൈനൽ മത്സരങ്ങൾ കൂടി മുന്നിൽ നിൽക്കെ 129 റൺസാണ് ഡിക്കോക്കിന് ആവശ്യമായുള്ളത്. 7 മത്സരങ്ങളിൽ നിന്നും 4 സെഞ്ചുറി സഹിതമാണ് ഡിക്കോക്കിന്റെ സ്വപ്ന തുല്യമായ പ്രകടനം. ഇതോടെ ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി എന്ന ഇന്ത്യൻ താരം രോഹിത് ശർമ്മയുടെ റെക്കോർഡിന് തൊട്ടരികിലാണ് ഡിക്കോക്ക്. വരുന്ന മത്സരങ്ങളിൽ ഒരു സെഞ്ചുറിയും 129 റൺസ് എന്ന കടമ്പയും സ്വന്തമാക്കുവാനായാൽ ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനം എന്ന റെക്കോർഡാകും ഡിക്കോക്കിന്റെ പേരിലാകുക. മുൻപ് പലരും അരികിലെത്തി തൊടാനാകാതെ പോയ നേട്ടം ഡിക്കോക്ക് സ്വന്തമാക്കുമോ എന്ന ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് ലോകം.